വെൽക്കം യൂട്യൂബ്, ഐ ആം അബ്ദുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഫുഡൊന്നുമില്ല. ഞായറാഴ്ചത്തെ റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കും, രാവിലെ എണീച്ചിട്ട് പള്ളി, ഇവിടെ അടുത്തൊരു പള്ളി, അടുത്തല്ല 2 കിലോമീറ്റർ അപ്പുറത്താണ്, അവിടെ നടന്നു പോകുന്നത്. 10:30 കുർബാന, അപ്പോൾ 12 മണി വരെ ഒരു കത്തോലിക്ക ദേവാലയമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പള്ളി പോകുമ്പോൾ രാവിലെ കഴിക്കാറില്ല, അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഉള്ളത് ഉച്ചയ്ക്കത്തെയാണല്ലോ. സാധാരണ ഞായറാഴ്ച പട്ടിണി ഇരിക്കാറാണ് പതിവ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അതുൽ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ, അല്ല ഞാനല്ല എൻ്റെ കൂട്ടുകാരനുണ്ട് അതുൽ, ഇത് നവനീത്, അനന്തു. അപ്പോൾ അതുൽ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ചോറ് കൊണ്ടിരുന്നു. സാധാരണ ഞങ്ങളിങ്ങനെ കൈയിട്ട് വാരി കഴിക്കാറാണ് ഞായറാഴ്ച പതിവ്. കോളേജിൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച പുറത്തെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കവിടെ ഫുഡില്ല, ആകെയുള്ളത് അവിടെ ഒരു കെൻസി ഉണ്ട്, അത് സാധാരണ ഞായറാഴ്ച തുറക്കാറില്ല. പിന്നെ ഇവിടെയുള്ള അടുത്തുള്ള ഒരു കടകളും തുറക്കാറില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഞായറാഴ്ച ഞങ്ങൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അടുത്തൊരു കുട്ടേൻ്റെ കടയുണ്ട്, അവിടെ നിന്ന് പഴം മേടിക്കും അല്ലെങ്കിൽ കടല മേടിക്കും, എന്നിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. തിങ്കളാഴ്ച എന്നിട്ട് ഫുഡ് ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് പാരാമൗണ്ട് വിളിച്ചാലും മിനിമം 200 പൊട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ മന്തി ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്, അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പട്ടിണി ഇരുന്നിട്ട് വൈകിട്ട് മന്തി മേടിക്കും. അപ്പം ഇന്ന് എങ്ങനെ ഫുഡ് കഴിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് UDSF ആ പോസ്റ്റർ ഞാൻ കാണുന്നത്. ഫുഡ് ബീഡു നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്ത് തരും. നമ്മുടെ ഹോസ്റ്റലിൽ നമുക്ക് ഫുഡ് കൊണ്ടുതരാമെന്ന് അവരൊരു നമ്മൾ ഗൂഗിൾ ഫോം തരും, ആ ഫോം ഫില്ല് ചെയ്യുക. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പം കോളേജിൽ ഇവിടെ പഠിക്കുന്നവർക്ക് അതൊരു ഉപകാരമാണ്. അപ്പോൾ ഫുഡ് ബീഡോ ഈ ഇനിഷ്യേറ്റീവ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും വിശന്നിരിക്കാൻ പാടില്ല എന്നൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഫുഡ് നമുക്ക് ആവശ്യമുള്ളത് അവർ ഗൂഗിൾ ഫോമിൽ പറഞ്ഞാൽ അവർ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുതരും. നമ്മുടെ ഹോസ്റ്റൽ ഏതാണോ ആ ഹോസ്റ്റലിൽ ഇവിടെ പഠിക്കുന്ന അവർക്കും അസൈൻമെൻറ്റ്, ലാബ്, വൈവ കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരുടെ സമയം മാറ്റി വെച്ച് അവർ പോയി ഫുഡ് മേടിച്ച് കൊണ്ടുവന്ന് നമുക്ക് തരും. അതൊരു വലിയ കാര്യം തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇനിഷ്യേറ്റീവ് നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ, ബാക്കിയുള്ളവർക്ക് ഉപകാരമാകട്ടെ, ആരും പട്ടിണി ഇല്ലാതിരിക്കട്ടെ, ഫുഡ് കഴിക്കട്ടെ, ഫുഡല്ലേ. അപ്പം ഓർഡർ ചെയ്ത നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഓ, ഇതാണ് എൻ്റെ റൂം, നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ, ഇതാണ് SR ഹോസ്റ്റൽ. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാനിവരെ പരിചയപ്പെടുത്താം. ജയദീപ്, ഫെമിത, ഫെമിത സീനിയറാണ്, ജയദീപ് എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ലെറ്റിൽ ഒരുമിച്ച് വന്നതാണ്. അപ്പോൾ ഇവരാണ് ഫുഡ് കൊണ്ട് തന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. നിങ്ങൾ ഇവരും എന്നെ പോലെ തന്നെ ബിടെക് പഠിക്കുകയാണ്. അപ്പോൾ ഇവർക്കും ഇവരുടേതായ തിരക്കുകളല്ലാണ്ട് തിരക്കെല്ലാം മാറ്റി വെച്ച് ഇത്രയും കൊടുക്കുന്നതിൽ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നല്ല ഇനിഷ്യേറ്റീവ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചേച്ചി, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഇത് കഴിക്കാം, ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഇവരെല്ലാം ഞായറാഴ്ച ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ദൂരമാണ്, നല്ല ദൂരമാണ് കടയൊക്കെ. ഈ വെയിലും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. ഇവിടെ അടുത്ത് കടകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ, SR ഹോസ്റ്റൽ. MHE എന്ന് പറയും കഴിഞ്ഞാൽ, MHEലൊക്കെയാണെങ്കിൽ ഫുഡിനൊരു വിസിയില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കായിരുന്നു, എന്തോരം വേണമെങ്കിലും കഴിക്കായിരുന്നു, അതൊന്നും സീനേ ഇല്ലായിരുന്നു. പുറത്ത് നിൽക്കുമ്പോഴാണ് ഫുഡിൻ്റെ വില അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോറാവോ ഊണാവോ ഓർഡർ ചെയ്ത്, അപ്പോൾ നമുക്കിത് കഴിക്കാം. റൂമിൽ ഗൗതമുണ്ട്, അവനോട് ഷെയർ ചെയ്യാം. നമ്മൾ സൂര്യ ബേക്കറിയിലെ ഊണാ പറഞ്ഞിരുന്നത്, അപ്പോൾ കൊണ്ടുത്തന്നിട്ട് അപ്പോൾ ബാക്കി കഴിച്ചിട്ട് കാണും. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഫോം. അതിൽ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഹോസ്റ്റലിൻ്റെ പേര്, നമുക്ക് എന്താണ് ഫുഡ് വേണ്ടത്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ മെനു കാർഡും നമ്മുടെ ഫുഡിൻ്റെ റേറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു റൂറൽ ഏരിയ, ഒരു വണ്ടിയില്ല, വെള്ളമില്ല, വണ്ടി ഒരു ഈ ടൂ വീലർ പോലും ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവിധ ആശംസകളും നന്നായിട്ട് പോട്ടെ, എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.